ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വീണ്ടും പണി കിട്ടിയിരിക്കുന്നു. ബി ജെ പിയുടെ നേതാവായിരുന്ന നിലവിൽ സിറ്റിംഗ് എം പി ആയ സാവിത്രിഭായ് ഫൂലെ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. സാവിത്രിഭായ് ഫൂലെക്കൊപ്പം മുൻ സമാജ്വാദി പാർട്ടി നേതാവായിരുന്ന മുൻ എം പി ആയിരുന്ന രാകേഷ് സച്ചിനും കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധി, ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധി, ജ്യോതിരാദിത്യ സിന്ധ്യ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇവർ ഇരുവരും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ബഹ്റായിച്ചിൽ നിന്നുള്ള എം പി ആണ് സാവിത്രിഭായ് ഫൂലെ. ഉത്തർപ്രദേശിലെ അറിയപ്പെടുന്ന ഒരു പട്ടികജാതി നേതാവാണിവർ. ബി ജെ പിക്ക് ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് ആയിരുന്ന സാവിത്രിഭായ് ഫൂലെ കഴിഞ്ഞ വർഷം 2018 ഡിസംബറിലാണ് ബി ജെ പിയുടെ അംഗത്വം രാജിവെച്ചത്. കഴിഞ്ഞ വർഷം ബി ജെ പിയിൽ നിന്നും വിട്ടുമാറിയപ്പോൾ തന്നെ എന്താണ് താൻ പാർട്ടി വിടുന്നതിനുള്ള കാരണമെന്ന് ഇവർ വ്യക്തമായി പറഞ്ഞിരുന്നു. പരസ്യമായി തന്നെ അവർ പറഞ്ഞിരുന്നതാണ് ദളിതുകളോടുള്ള ബി ജെ പിയുടെ മനോഭാവമായിരുന്നു അതിനു പിന്നിൽ. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് പോലും ദളിതിനെതിരെ ദളിത് വിരുദ്ധ പരാമർശങ്ങൾ നടത്തുമ്പോൾ, പ്രസ്താവനകൾ തുടരെ തുടരെ നടത്തുമ്പോൾ അതിൽ അതൃപ്തി രേഖപ്പെടുത്തിയാണ് ഇവർ പാർട്ടി വിട്ടത്. കഴിഞ്ഞ വർഷമാണ് ഡിസംബറിലാണ് യോഗി ആദിത്യനാഥ് ഹനുമാൻ ദളിതനാണ് എന്നുള്ള തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത്. അതിനെതിരെ ഇവർ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് പാർട്ടി വിട്ടത്. ഇത്തരത്തിൽ ബി ജെ പിയുടെ ദളിത് വോട്ട് ബാങ്ക് ആയിരുന്ന ഒരു നേതാവ് കോൺഗ്രസിലേക്ക് ചുവട് മാറി വന്നത് കോൺഗ്രസിന് എത്രത്തോളം ഗുണകരമാകുമെന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ കാണാനാകും. പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഇത്തരത്തിൽ വിവിധ നേതാക്കൾ, വിവിധ പാർട്ടികളിൽ നിന്നുള്ള നല്ല നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, അല്ലെങ്കിൽ അറിയപ്പെടുന്ന നേതാക്കൾ കോൺഗ്രസിലേക്ക് വന്നത് കോൺഗ്രസിന് ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. തിരഞ്ഞെടുപ്പിന് ഈ മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തരത്തിൽ പട്ടികജാതി നേതാവായിരുന്ന യു പിയിൽ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനാകുന്ന ഒരു നേതാവ് കോൺഗ്രസിലേക്ക് വന്നത് കോൺഗ്രസിന് പിന്തുണ കൂട്ടിയിട്ടുണ്ട്, വിശ്വാസം കൂട്ടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും അവരെയൊക്കെ സ്വീകരിച്ചതും ഇത്തരത്തിൽ പറഞ്ഞതുകൊണ്ടാണ്. ബി ജെ പി സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരസ്യമായി പറഞ്ഞ നേതാവാണ് സാവിത്രിഭായ് ഫൂലെ. ഇങ്ങനെയുള്ള ഒരു നേതാവ് ബി ജെ പിയുടെ അഴകുഴമ്പൻ നയങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ വർഗീയതക്കെതിരെ, ഹിന്ദു വർഗീയത ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി നയങ്ങൾക്കെതിരെ പ്രതികരിച്ച, സംസാരിച്ച, ശബ്ദമുയർത്തിയ ഒരു നേതാവ്, ബി ജെ പിയുടെ തന്നെ നേതാവ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. ഇത് ബി ജെ പിക്ക് എത്രത്തോളം ഭാരമാകുന്നു എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്കെതിരെ ഒരു വികാരം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഈ ഹിന്ദുത്വ അജണ്ട പുറത്തുകാട്ടി കോൺഗ്രസ് രംഗത്ത് വരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലായാലും, കർഷകരെ പോലെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കിടയിലായാലും ഒക്കെ കോൺഗ്രസിന് വലിയൊരു സ്വീകാര്യത തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതൊക്കെ കണ്ടതുമാണ്. അതിന്റെ ഫലങ്ങൾ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വ്യക്തമായ ഒരു ആധിപത്യം പുലർത്തിയിരുന്നതുമാണ്. അതിന്റെ ഒരു തുടർച്ചയായിരിക്കുമോ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നതാണ് ഏറ്റവും കാത്തിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരായാലും അത് നോക്കുന്നതാണ്. പ്രിയങ്ക ഗാന്ധി ചുമതല ഏറ്റതിനു ശേഷം ഇത്തരത്തിൽ വലിയ വലിയ നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേരുന്നത് പ്രിയങ്ക ഗാന്ധിയിന്മേൽ പാർട്ടിക്കും പാർട്ടിയുടെ അണികൾക്കുമുള്ള വിശ്വാസവും ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഇന്ദിരയാണ് പ്രിയങ്ക ഗാന്ധിയിൽ കാണുന്നതെന്ന് എല്ലാവരും പറയുമ്പോൾ, പ്രവർത്തനങ്ങൾ കൊണ്ടും അത് ശരിവെക്കുകയാണ്, അല്ലെങ്കിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി.